നമസ്കാരം. സോഷ്യൽ മീഡിയയിലൊക്കെ ചില വീഡിയോകൾ നമ്മൾ കാണാറുണ്ടല്ലോ. ചില ജിഹാദികൾ, ചില സുഡാപ്പികൾ അവരുടെ കയ്യിൽ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ അങ്ങ് വിളിച്ചു കൂവിയൊക്കെയാണ്. അവർ വലിയ ഇന്റലിജൻസ് സംവിധാനമൊക്കെ ഉള്ള ടീമെന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്ന ചില പ്രസംഗങ്ങൾ ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അത് ഏതാണ്ട് ഇതേപോലെയാണ്. എടോ ആർ എസ് എസ്സുകാരാ, നിന്റെ വീട് ഞങ്ങൾക്കറിയാം, നിന്റെ വീട്ടിലേക്കുള്ള വഴി ഞങ്ങൾക്കറിയാം, നിന്റെ ഭാര്യ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നറിയാം, നിന്റെ കുട്ടികൾ എവിടെയാണ് പഠിക്കുന്നത് എന്നറിയാം, അതേപോലെ നിന്നെപ്പറ്റിയുള്ള എല്ലാം ഞങ്ങൾക്കറിയാം. ഇതിൻ്റെ ഒരു ഉദ്ദേശമെന്നത് ഭീഷണിയാണ്. ഇത്തരം ടീമുകൾക്ക് ആദ്യം പ്രലോഭിപ്പിക്കുക, പിന്നെ ഭീഷണിപ്പെടുത്തുക. ഈ രണ്ട് മാർഗങ്ങൾ മാത്രമേ ഇവർക്കറിയാവുള്ളൂ. ഇങ്ങനെ വലിയ രീതിയിൽ, അതായത് ഇവരുടെ ഈ തള്ളും ഭീഷണിയൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഓ ഇവർ മറ്റേ ഇസ്രായേലിൻ്റെ മൊസാദിനേക്കാൾ വലിയ സാങ്കേതിക വിദ്യയൊക്കെ ഉള്ള ടീമാണെന്ന് വിചാരിക്കും. ഭയങ്കരമായിട്ടുള്ള ഇൻ്റലിജൻസൊക്കെ ഉള്ള കൂട്ടരാണെന്ന് വിചാരിക്കും. എന്നാൽ യാഥാർത്ഥ്യമോ? കഴിഞ്ഞ ദിവസം ഇതേപോലെ മറ്റൊരു വീഡിയോ, അതിലൊരു ജിഹാദി നിന്നങ്ങ് പ്രസംഗിക്കുവാണ്. സന്ദീപാരുടെയും അതേപോലെ തന്നെ വത്സന്തില്ലങ്കരുടെയും ഭാര്യമാർക്ക് വിധവാ പെൻഷൻ വാങ്ങാൻ ക്യൂ നിൽക്കേണ്ടി വരുമെന്ന്. ശരിയാണ്, സന്ദീപ് വാര്യർക്ക് ഭാര്യയുണ്ട്, അത് സമ്മതിച്ചു. ഇവന്മാരുടെ ഭീഷണി സന്ദീപ് വാര്യയുടെ ഭാര്യയെ കൊണ്ട് വിധവാ പെൻഷൻ വാങ്ങാൻ നിർത്തിക്കും, ക്യൂ നിർത്തിക്കുമെന്നാണ്. ഇനിയോ, സന്ദീപ് വാര്യർ അറിയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ കേരളത്തിൽ അറിയപ്പെട്ടു തുടങ്ങിയ വ്യക്തിയാണ് വത്സൻ തില്ലങ്കരി എന്ന വ്യക്തി. അദ്ദേഹം സംഘടനാപരമായും അല്ലാതെയൊക്കെ, അദ്ദേഹം വിവാഹത്തിനല്ല, കല്യാണം കഴിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടാവുക? അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട സംഘത്തിന്, ആർ എസ് എസിന് പ്രധാനപ്പെട്ട ഒരു നേതാവ് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പോലും ഇവർക്ക് അറിഞ്ഞുകൂടാ, എന്നിട്ടും അങ്ങ് തള്ളി മറിച്ചേക്കുക. അതാണ് അവരുടെ രഹസ്യാന്വേഷണ കഴിവ്, മികവ്. എന്നിട്ട് അങ്ങ് പറഞ്ഞേക്കുക ചിലരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി. ചില ഏരികളിൽ വന്നിട്ട് പറയും, ഇവിടുത്തെ കേരള പോലീസിനേക്കാൾ മികച്ച രഹസ്യാന്വേഷണ സംവിധാനം ഞങ്ങൾക്കുണ്ട് എന്ന്. ചിലരൊക്കെ പേടിക്കും, ചിലർ വകവെക്കത്തില്ല. പക്ഷേ ഇതൊരു തന്ത്രമാണ്, എതിരാളിയെ ഭയപ്പെടുത്താനുള്ള തന്ത്രമാണ്. മൈക്കിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ സാധാരണ ചിലപ്പം അണികൾ അല്ലെങ്കിൽ സാധാരണ ആയിട്ടുള്ള പ്രവർത്തകർ വിചാരിക്കും, ഓ ശരിയാ, ഇവർ ഞങ്ങളുടെ എല്ലാം വിവരങ്ങൾ ഇങ്ങനെ ശേഖരിച്ചു വെച്ചിരിക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യമോ? വത്സൻ തില്ലങ്കരി എന്ന ആ വ്യക്തി അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ആ നേതാവ് വിവാഹിതനല്ല, അദ്ദേഹത്തിന് ഭാര്യയില്ല എന്നുള്ള കാര്യം പോലും അവർക്കറിഞ്ഞുകൂടാ. ആ അവരാണ് മൈക്കിൻ്റെ മുന്നിൽ നിന്ന് തള്ളി മറിക്കുന്നത്. അപ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നും, അപ്പോൾ എങ്ങനെയാണ് ഇവർ ഈ ചില എതിരാളികളെ ഒറ്റതിരിഞ്ഞ് ഇങ്ങനെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത്? അതിനുള്ള ഉത്തരം വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ മുൻ DGP ആയിരുന്ന, അതായത് നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിൻ്റെ പോലീസിൻ്റെ തലപ്പത്തിരുന്നിട്ടുള്ള TP സെൻകുമാർ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പോലീസിൽ തന്നെയുള്ള ഒരു കൂട്ടരുണ്ട്, പച്ചവെളിച്ചം എന്നാണ് അദ്ദേഹം അതിനെ പേരിട്ട് വിളിച്ചത്. ഈ പറയുന്നത് ഞങ്ങളോ മറ്റാരെങ്കിലുമല്ല, ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന TP സെൻകുമാർ തന്നെയാണ്. ഇതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ അദ്ദേഹത്തിനാണ്. അദ്ദേഹം പറഞ്ഞിരുന്നു, പോലീസിൽ അങ്ങനെ ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം ജിഹാദികൾക്ക് വേണ്ടി, അത് പച്ചവെളിച്ചം എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നത് രണ്ട്, CPM-നിവിടെ ക്വട്ടേഷൻ സംഘങ്ങളുണ്ട്, അത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. TP വധക്കേസ് പോലുള്ള കൊലപാതകത്തിലൊക്കെ അത്തരം സംഘങ്ങൾ തന്നെയാണ് കൃത്യങ്ങൾ നിർവഹിച്ചത്. അപ്പോൾ ഈ രണ്ട് ടീമുകളാണ് ഈ ജിഹാദികൾക്ക് പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ സഹായിക്കുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ ഈ ജിഹാദികൾ ചെയ്യുന്ന കാര്യം, അവർ വാഴയിൽ വെട്ടിപ്പടിക്കും, അതേപോലെ തന്നെ ഈ തെരുവിൽ അലഞ്ഞു കിടക്കുന്ന പട്ടികളെ വെട്ടിപ്പടിക്കും, പിന്നെ മതത്തിലെ ചില കാര്യങ്ങൾ വെച്ചിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ ഒഴിച്ച് ബാക്കി എല്ലാവരും കൊല്ലപ്പെടേണ്ടവരാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർക്കപ്പെടേണ്ടവരാണ് എന്ന ചിന്താഗതിയുമായിട്ട് നടക്കുകയാണ്. അവർക്ക് അങ്ങനെയുള്ളപ്പോൾ ഒരു അന്യമതസ്ഥനെ വെട്ടിയാലോ കൊന്നാലോ ഒന്നും ഒരു മനസ്താപം ഉണ്ടാവില്ല, കുറ്റബോധം ഉണ്ടാവില്ല, യാതൊരു രീതിയിലുള്ള ഫീലിങ്സും ഉണ്ടാവില്ല. മറിച്ച് ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കും, ഇതുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കും എന്നൊരു ചിന്താഗതിയാണ്. അത് ചെറിയ പ്രായം മുതലേ തന്നെ മതത്തിനാൽ കുത്തിവെക്കപ്പെട്ട ഒരു ചിന്താഗതിയാണ്. അത് ഒരു 10ഓ 15ഓ 16ഓ വയസ്സൊക്കെ ആകുമ്പോൾ ഒരു കുട്ടി മതം പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ലോജിക്കുള്ള കാര്യം സ്വീകരിക്കാനും ലോജിക്ക് ഇല്ലാത്ത കാര്യം തള്ളിക്കളയാനും അവന് പറ്റും. കാരണം അതിനുള്ള ഒരു പക്വതയിലേക്ക് എത്തും. അതിനനുവദിക്കാതെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ മതം കുത്തിവെക്കപ്പെടുമ്പോഴുള്ള കുഴപ്പമാണിത്. ഈ സ്വർഗത്തിൽ അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ, അത് മുതിർന്ന ഒരു ഉസ്താദ് അല്ലെങ്കിൽ അതുപോലുള്ള മതപുരോഹിതർ പറയുമ്പോൾ അത് വിശ്വസിക്കാനും ചെറിയൊരു ശതമാനം കൂട്ടർ കാണും. അവരാണ് ഭാവിയിൽ ഈ സുഡാപ്പികൾ ജിഹാദികളൊക്കെ ആയി മാറുന്നത്. അപ്പോൾ അവർ ചെയ്യും. അവർ ചെയ്യുമ്പോൾ അവർക്കുള്ള ആ സാങ്കേതികമായിട്ടുള്ള സഹായവും മറ്റുമൊക്കെ ചെയ്തു കൊടുക്കാൻ ഇതുപോലെ ചില ടീമുകളുണ്ട്.
അല്ലാതെ ഇവർക്ക് ഈ പറയുന്ന പോലെ വലിയ ഇന്റലിജൻസ് സംവിധാനമോ രഹസ്യാന്വേഷണ മികവോ ഒന്നുമില്ല. നാല് വരി എഴുതിയാൽ അതിനകത്ത് 12 തെറ്റെഴുതി വെക്കുന്ന മദ്രസ പൊട്ടന്മാർ മാത്രമാണ് ഇതേപോലുള്ള തീവ്രവാദ ആയിട്ട് നടക്കുന്നത്. എല്ലാ മുസ്ലിംസിനെയും അടച്ചല്ല പറയുന്നത്. ഈ കൂട്ടത്തിൽ വളരെ ചുരുക്കം. പക്ഷേ ഇതിനെല്ലാ മുസ്ലിങ്ങൾക്കും ബാധകമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇവർ ഇത്തരം കാര്യങ്ങൾ അറിയാമെങ്കിലും ഇവരെന്തുകൊണ്ട് എതിർക്കുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള കാര്യം വരിക്കുന്നത്. അവരുടെ സമൂഹത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ എതിർത്തുകൊണ്ട് ഒറ്റയ്ക്കോ തെറ്റയ്ക്കോ ചിലരൊക്കെ പറയുന്നുണ്ടാവാം. പക്ഷേ അതിനെ അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് എതിർത്തുകൊണ്ട് വലിയ രീതിയിൽ ആളുകളെ കാണുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഹലാൽ എന്ന സംസ്കാരം അത് തികച്ചും അയിത്തമാണ് എന്ന് മനസ്സിലാക്കിയേനെ അവർ അതിനെ എതിർത്തേനെ. ഇതുവരെ അതിനെതിരെ അവർ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവർ പ്രതിരോധത്തിലായപ്പോഴൊക്കെ ഈ ഹലാലിനെ ന്യായീകരിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹലാൽ എന്ന സംഗതി നേരെ മറിച്ച് മറ്റേതെങ്കിലും വിഭാഗക്കാരായിരുന്നു ചെയ്തിരുന്നുവെങ്കിൽ എന്തായിരുന്നേനെ ഇവരുടെയൊക്കെ പ്രതികരണം എന്ന് ചിന്തിച്ചാൽ മാത്രം മനസ്സിലാവാം. ഈ ഒരു ചെറിയ വിഭാഗം ജിഗാദികളും സുഡാപ്പികളും ഒക്കെ നടത്തുന്ന ചില കാര്യങ്ങൾക്ക് ചിലതെങ്കിലും മൗനമായിട്ട് കൈയും കെട്ടി നോക്കി നിൽക്കുന്നു, അല്ലെങ്കിൽ മൗനമായിട്ട് അവർക്ക് അവരുടെ ഒപ്പം സഞ്ചരിക്കുന്നു എന്ന് കാണേണ്ടതായിട്ട് വരും. അത് തികച്ചും അപകടകരമാണ്. നിങ്ങൾ ഇനിയെങ്കിലും മാറി ചിന്തിക്കണം. എതിർക്കേണ്ട കാര്യങ്ങളെ എതിർക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഒടുവിൽ അവർക്കൊപ്പം നിങ്ങൾ കൂടി ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുമെന്ന കാര്യം ഓർമ്മയിൽ വെക്കണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.